രാജ്യം 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷ പാർട്ടികളിൽ കൂട്ടുകക്ഷികളോടുള്ള സ്നേഹവും ബഹുമാനവും രാജ്യം മുമ്പ് കണ്ടിട്ടുള്ളതിലും കരുത്തുറ്റതാണ്. നരേന്ദ്രമോദി സർക്കാരിനെയും BJPയെയും പൊതുശത്രുവായി പ്രഖ്യാപിച്ച ഇന്ത്യ മുന്നണി തങ്ങളാലാകുന്ന എല്ലാ തന്ത്രവും രാഗി മിനുക്കിയെടുക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് കിട്ടിയ ജനപിന്തുണയും സ്വീകരണവും രാഹുലിന്റെ അയോഗ്യതയിൽ സുപ്രീം കോടതി ഇടപെടലിലൂടെ ഉണ്ടായ മാറ്റവും കോൺഗ്രസിനെ വീണ്ടും നെടുനായകത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യ ഒന്നാകെ പടർന്നു കിടക്കുന്ന മുത്തശ്ശി പാർട്ടിക്ക് ഇനിയും ഒന്നല്ല ഒട്ടനവധി അംഗത്തിന് ബാല്യമുണ്ടെന്ന് പ്രതിപക്ഷ സഖ്യം കരുതുന്നു. അതാണ് ശിവസേന ഉദ്ധവ് താക്കറയുടെ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കുമെന്ന് പറയുന്നതിന് പിന്നിൽ. കോൺഗ്രസിന്റെ നെഹ്റു തറവാട്ടിലെ ഇളമുറക്കാരി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരായി മത്സരിക്കാൻ തയ്യാറാകണമെന്ന പ്രതിപക്ഷ സഖ്യത്തിലെ പ്രമുഖ പാർട്ടിയുടെ ആഗ്രഹം കൂടിയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. മഹാരാഷ്ട്രയിൽ തങ്ങളെ പിളർത്തി രണ്ടാക്കിയ BJPയെ ഏതു വിധേനയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ആരെയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ വിഭാഗം. പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ മോദിക്കെതിരെ വന്നാൽ പ്രതിപക്ഷത്തിന് ഒന്നാകെ കിട്ടുന്ന ഉണർവും ഊർജ്ജവും ഇന്ത്യയൊട്ടാകെ തരംഗമാകുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് കണക്ക് കൂട്ടുന്നു. വാരണാസിയിലെ ജനങ്ങൾ പ്രിയങ്കാഗാന്ധിയെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വാരണാസിയിലെ ജനങ്ങൾ പ്രിയങ്കയെ ആഗ്രഹിക്കുന്നുണ്ട്. റായ്ബറേലിയിലും വാരണാസിയിലും അമേഠിയിലും BJPക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരും. സഞ്ജയ് റാവത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. സഖ്യത്തിലെ ഒരു പാർട്ടിയുടെ നിർണായക സീറ്റുകളെ കുറിച്ച് വലിയ ആവേശത്തോടുകൂടിയാണ് മറ്റൊരു പാർട്ടിയുടെ നേതാവ് സംസാരിക്കുന്നത്. ഈ ആവേശവും പിന്തുണയും തന്നെയാണ് ഇന്ത്യ മുന്നണി രൂപപ്പെട്ട നാൾ മുതൽ BJPയെ അലട്ടുന്നത്. സാധാരണ ഒന്നിച്ചെന്ന് പറഞ്ഞാലും തമ്മിൽ തല്ലുന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭിന്നിച്ച വോട്ടിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്ന BJP ഭയക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒരുമിച്ചുള്ള നീക്കങ്ങളെ. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയിൽ BJP നേതാക്കളോട് പറഞ്ഞതുപോലെ, നിങ്ങൾ വോട്ട് ഷെയറിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ 37% പേർ മാത്രമാണ് നിങ്ങൾക്കൊപ്പമുള്ളത്, ബാക്കി 63% ഞങ്ങൾക്കൊപ്പമാണ്, അത് മറക്കേണ്ടതെന്ന്. അത് മറക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഓരോ നീക്കത്തെയും നരേന്ദ്രമോദിയും കൂട്ടരും പരിഹസിക്കാനും താഴ്ത്തിക്കെട്ടാനും നോക്കുന്നതിന് പിന്നിൽ. മുംബൈയിലാണ് ഇന്ത്യ മുന്നണിയുടെ 3rd മീറ്റിംഗ് ചേരുന്നത്. August 31 ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് മുംബൈയിൽ യോഗം ചേരുമെന്ന് മുംബൈയിലെ നെഹ്റു സെന്ററിൽ യോഗം ചേർന്ന മഹാവികാസ് അഘാടി സഖ്യം അറിയിച്ചിരുന്നു. യോഗത്തിൽ ശിവസേന UBT തലവൻ ഉദ്ധവ് താക്കറെയും NCP തലവൻ ശരത് പവാറും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തലവൻ നാനാ പൊട്ടോളയും അടക്കം സംസ്ഥാന നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു. 3 പാർട്ടികളും സംയുക്തമായാണ്, അതായത് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യമാണ് ഇന്ത്യ മുന്നണിയുടെ 3rd യോഗത്തിന് ആതിഥേയത്വം അരുളുന്നത്. ഇതിന് പിന്നാലെ ശരത് പവാറും NCP പാർട്ടി പിളർത്തിപ്പോയ അനന്തരവൻ അജിത് പവാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കണമെന്ന ആഗ്രഹമുന്നയിച്ച ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് പവാർ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ, നരേന്ദ്രമോദിക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനും കൂടിക്കാഴ്ചയാവാമെങ്കിൽ പിന്നെ പവാർമാർക്ക് തമ്മിൽ കണ്ടുകൂടെയെന്നാണ്. ഇതിനെക്കുറിച്ച് ശരത് പവാർ തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞ സഞ്ജയ് റൌത്ത് ഇന്ത്യ ബ്ലോക്കിന്റെ മീറ്റിംഗിലേക്ക് സീനിയർ പവാർ ചിലപ്പോൾ അജിത് പവാറിനെ ക്ഷണിച്ചു കാണുമെന്ന് കൂടി പറഞ്ഞു. ശിവസേന പിളർത്തി BJPക്കൊപ്പം പോയി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയുടെ സർക്കാരിനെതിരെ ജനങ്ങൾക്ക് മാത്രമല്ല ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറിനും ദേവേന്ദ്ര ഫഡ്നാവിസിനും പരാതിയുണ്ടെന്നും റൌത്ത് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ കലങ്ങുന്ന രാഷ്ട്രീയത്തിൽ ഇനിയും മാറ്റമുണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു സഞ്ജയ് റൌത്ത്. വാരണാസിയിൽ പ്രിയങ്കാഗാന്ധി വരുന്നത് പ്രതിപക്ഷ സഖ്യത്തിന് ഉണർവേകുമെന്ന് ശിവസേന നേതാവ് ആവർത്തിക്കുന്നത് സഖ്യത്തിലെ മറ്റു കക്ഷികളുടെയും താല്പര്യം കണക്കിലെടുത്തുകൂടിയാണ്. പൊതുവെ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറും പാർട്ടിയുടെ പല മേഖലകളിലും തെരഞ്ഞെടുപ്പ് ചുമതലക്കാരിയുമായ പ്രിയങ്കാഗാന്ധി പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തത വരുത്തിയിട്ടില്ല. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് സമയത്തും പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായി പാർട്ടിക്കുള്ളിലടക്കം ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെ അജയ് റോയിയാണ് ഒടുവിൽ വാരണാസിയിൽ മത്സരിച്ചത്. സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവ് 200,000 വോട്ടും കോൺഗ്രസിന്റെ അജയ് റായ് 1.5 ലക്ഷത്തിലധികം വോട്ടും ഇവിടെ പിടിച്ചിരുന്നു. 4.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് വാരണാസിയിൽ 2019 മോദി ജയിച്ചു കയറിയത്. 2014 മോദിക്കെതിരായി അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചെങ്കിലും 2nd സ്ഥാനക്കാരനാവുകയായിരുന്നു. ഇക്കുറി മോദിക്കെതിരെ മത്സരിക്കാൻ കെജ്രിവാളിനെ ഡൽഹി ബില്ലിലെ പോരിനിടയിൽ BJP നേതാക്കൾ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. 1991 മുതൽ BJPക്കൊപ്പം നിൽക്കുന്ന മണ്ഡലം 2004 കോൺഗ്രസ് പിടിച്ചിരുന്നു. അന്ന് കോൺഗ്രസിന്റെ രാജേഷ് കുമാർ മിശ്രയാണ് BJPയിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തത്. മായാവതിയുടെ BSPക്കും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്കുമെല്ലാം ഉത്തർപ്രദേശിലെ ഈ മണ്ഡലത്തിൽ തങ്ങളുടേതായ വോട്ട് ഷെയറുണ്ട്. അരവിന്ദ് കെജ്രിവാളും വോട്ട് പിടിച്ചതിനാൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പ്രതിപക്ഷത്തിന് വോട്ട് പിടിക്കാനാകുമെന്ന വിശ്വാസമുണ്ട്. പ്രിയങ്കാഗാന്ധി തന്റെ കന്നി അംഗത്തിന് വാരണാസിയിൽ ഇറങ്ങിയാൽ BJPക്ക് അതൊരു ആഘാതമാകുമെന്നാണ് ശിവസേന അടക്കം കരുതുന്നത്. വാരണാസിയിൽ മോദിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷ മുന്നണി ഇറക്കിയാൽ രാജ്യമൊട്ടാകെ ആവേശമുണ്ടാകുമെന്ന് മുതിർന്ന നേതാക്കൾ കരുതുന്നു. പ്രിയങ്കയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാതെ
Rajasabha MBAK, Parliament Lethikanana, Sonia Gandhi Talperimana, Nerate, Vartaglu, Dairno, Electoral Rashi Teleke, Priyanka Gandhi Varan, Tayaragamo, in the Matramana, India Munanile, Pala Party Nedakalum, Mauna Mayangilum, Jodik in the Jodium, Sanjay Raut A. Agraham, Uchatil, Paranu in the Matram, Varanasil, Pradipasha Sakit in the Avesh Metrita, Aravu, Pradhanamudri Modi, Neredan, Iranguga. Vartagal, Vegatilarian, Yangode, YouTube channel, subscribe to you.